പോണം അല്ല, ഇന്ന് എണീക്കാൻ കുറച്ച് വൈകുന്ന് അറിയാം. എന്നാലും എന്നാ ഞാൻ അങ്ങോട്ട് വീട് വരെ പോയിച്ചു വരാം. ശരി. അങ്ങനെയൊന്നുമില്ല, മണി എത്രയായെന്നേ ഉള്ളൂ. ഉറക്കം പൂർത്തിയാകാതെ ഉണർന്നാൽ ഒരു സുഖവും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഉണർത്താതിരുന്നത്. ചായ ആരുണ്ടാക്കി? ഞാൻ. വീട്ടിൽ വേലക്കാരെ നിർത്താതെ ജീവിച്ചതുകൊണ്ട് അങ്ങനെ ചില ഗുണങ്ങളുണ്ട്. വേലക്കാരെ നിർത്തുന്നതിനോട് എനിക്ക് വലിയ എതിർപ്പാണ്. ചായ എങ്ങനെയുണ്ട്? കൊള്ളാം. ഇന്ന് ധൃതിയിലായതുകൊണ്ട് ചായ അത്ര നന്നായില്ല. ജയൻ എന്റെ ചായയുടെ ഒരു ആരാധകനാണ്. അതിരിക്കട്ടെ, നന്ദിനിക്കുട്ടി ഇന്നലെയും എന്നെ പറ്റിച്ചളഞ്ഞു. ഉറങ്ങുന്നവരെ ഉണർത്തുന്നത് എനിക്ക് വലിയ പ്രയാസമാണ്. ഞാൻ ഇന്നലെ മടങ്ങി വന്നപ്പോ നന്ദിനിക്കുട്ടി സുഖമായി ഉറങ്ങും, പിന്നെ ഇങ്ങനെ ഉറങ്ങാൻ തുടങ്ങിയാൽ ഉണർത്തേണ്ടി വരും. ഇന്നലെ ഇവിടുന്ന് പോയതിനു ശേഷം ആരോ ഫോൺ ചെയ്തിരുന്നു, ഇവിടെ ഉണ്ടോന്ന് ചോദിച്ചു. ആരാണെന്ന് ചോദിച്ചു? ഇല്ല. ഇനി ആര് ഫോൺ ചെയ്താലും ആരാണെന്ന് ചോദിക്കണം. ഒരു ബിസിനസ്സുകാരന്റെ ഭാര്യയാണെന്ന് ഓർമ്മിക്കണം. ഞാൻ ഓഫീസിൽ പോയാൽ വൈകുന്നേരമേ വരും. ഇന്ന് ഞാൻ ബോയെ അങ്ങോട്ട് അയക്കാം. നാളെ മുതൽ ഉച്ചയ്ക്ക് അവന്റെ കയ്യിൽ ഊണ് കൊടുത്തയച്ചിട്ടുണ്ട്. എന്നാ സാറൊന്ന് എഴുന്നേറ്റ് പല്ല് വെച്ച് കുളിച്ചാട്ടെ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. തന്നെ ഇന്നലെയും കാണാത്തപ്പം ഞാൻ കരുതി താൻ പണിയൊക്കെ മതിയാക്കി പെണ്ണ് വെട്ടി താമസമായെന്ന്. ഇന്ന് കണ്ടപ്പോ എന്ത് തോന്നുന്നു? താൻ വല്ലാതെ ക്ഷീണിച്ച് അവശനായെന്ന്. താൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആയാലോ? കല്യാണം കഴിച്ചാൽ ഇങ്ങനൊരു ചടങ്ങുണ്ടല്ലോ, ഓരോരുത്തരായി വധിക്കുക. താനും വധിച്ചോ.
എന്നാലും താൻ ആ മാത്യൂസിനെ ഒറ്റപ്പെടുത്തിയത് കഷ്ടമായി. ഇനിയിപ്പോ അവൻ ആരെ കൂട്ടുപിടിക്കും? മാത്യൂസ് ഒരു കാലത്ത് വിവാഹം കഴിക്കും, അയാൾ കാര് പെണ്ണു കൊടുക്കും, അയാൾക്ക് പെണ്ണുങ്ങളെ കാണുമ്പോഴേ വെപ്രാളമല്ലേ. അതിരിക്കട്ടെ, എങ്ങനുണ്ട്? എന്തോന്ന് എങ്ങനെയുണ്ടെന്ന്? താൻ പോടും. തന്റെ ഭാര്യ എങ്ങനെയുണ്ടെന്ന്? ഭാര്യ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാനെന്ത് പറയും? താൻ ഒന്ന് കാണ്. ഇന്ന് വൈകുന്നേരം തന്നെ ഞാൻ വരും. പക്ഷെ ഇന്നലെ രാത്രി തന്റെ ഭാര്യയുടെ സ്വരം ഞാൻ കേട്ടു. എങ്ങനെ? ഇന്നലെ രാത്രി ഞാൻ ഫോൺ ചെയ്തു, അപ്പൊ താൻ വന്നു എന്നറിഞ്ഞു. പിന്നെ തന്റെ കല്യാണ കോൾ ആയതുകൊണ്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. ഹലോ സാർ, വിവാഹമൊക്കെ കഴിഞ്ഞല്ലേ, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. ഞാൻ എന്തോ പറയാൻ വന്നല്ലോ, മറന്നു. ആ പിന്നെ വർമ്മ ആൻഡ് കമ്പനിയുടെ ജനറൽ മാനേജർ വിളിച്ചിരുന്നു. ഹലോ, 666-423 ഒരു കോൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. സാർ ഒപ്പിട്ടു, ഞാൻ പോയിട്ട് വരാം. ഇവിടെ കണ്ടില്ല, എനിക്ക് വല്ലതും മനസ്സിലായി. ഇവൻ ആര് പെണ്ണു കൊടുക്കാനാ? എന്താ വച്ചമ്മേ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? പാച്ചുപിള്ളിക്ക് പാചകത്തെ പറ്റി വല്ലതും അറിയാമോ? മിലിട്ടറിയിൽ കുക്കായിരുന്നു ഞാൻ, കുറച്ചൊക്കെ അറിയാം. എന്താ കാര്യം? അല്ല, അവിയലിന് പുളി പിഴിയേണ്ട കാര്യമുണ്ടോ? ഏയ്, അങ്ങനെ പുളി പിഴിയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ കുറച്ച് പിഴിയാം. ഹലോ, നന്ദിനി കുട്ടിയല്ലേ? ഞാനാ രവി. അല്ല, ഗ്യാസ് കത്തിച്ചോ? പിന്നെ അത് ഓഫ് ചെയ്തിട്ടേ കിടക്കുക മറ്റേ ചെയ്യൂ. ഞാൻ വൈകുന്നേരം വരും. അല്ല, ഉച്ചക്ക് എന്തോ വെച്ചു? ഏ, അവിയല്ലോ. ആ പിന്നെ വൈകിട്ടൊന്നും ഉണ്ടാക്കണ്ട, നമുക്ക് പുറത്തുപോയി കഴിക്കാം. ഓക്കെ. കല്യാണം കഴിഞ്ഞിട്ടും ഹോട്ടലിലെ ശാപ്പാട് കഴിക്കുന്നത് ഭാര്യയ്ക്ക് മോശമല്ലേ? രവി സാറേ, ഒരു കാര്യം ചോദിച്ചാ പറയാമോ? പിന്നെന്താ? എങ്ങനുണ്ട്? തിരക്കിടില്ല, ലേശ എണ്ണ കൂടിപ്പോയതുപോലെ. അതല്ല സാർ, ആദ്യ രാത്രി എങ്ങനുണ്ടായിരുന്നു? താൻ വെറും ഒരു കൊച്ചു പയ്യനല്ലേ മാത്യൂസ്, തന്നോട് ഇതൊക്കെ പറഞ്ഞിരുന്നു എങ്ങനെ? ഐ ആം വെരി ആങ്ഷ്യസ്. ഈ ആദ്യ രാത്രിയുടെ രീതികളൊക്കെ അതറിയാനാ. അത് പലർക്കും പല രീതിയിലാണ്. താൻ കൊച്ചു പയ്യൻ ഇതൊക്കെ അറിയുന്നു എന്തിന്? ഹലോ, താൻ ആഹാരം കഴിച്ചു? ചോറുണ്ടെന്നു, ഉണ്ണാൻ ഒരു മൂടില്ല. മാത്യൂസ് എന്താ ഇവിടെ ഇങ്ങനെ? മാത്യൂസിന് എന്റെ ആദ്യ രാത്രി എങ്ങനെ ഇരുന്നെന്ന് അറിയാം. എനിക്ക് നാണമില്ലടോ മാത്യൂസ്, ഇങ്ങനെയൊക്കെ പറയാം. അപ്പച്ചനോടോ അമ്മച്ചോടോ വേണമെങ്കിൽ ഞങ്ങൾ പറയാം. താനൊന്ന് പെണ്ണ് കിട്ട്. അതെങ്ങനാ പെണ്ണെന്ന് കേൾക്കുമ്പോഴേ പറയല്ലേ? അതൊക്കെ പണ്ടായിരുന്നു, ഇപ്പൊ പറയലൊന്നുമില്ല. താനി എം ഡിയുടെ പി എന്നൊന്നും പറഞ്ഞ കാര്യം നടക്കൂല. ഒരാനയെ മേക്കുന്നതിനേക്കാളും വിഷമമാ ഒരു ഭാര്യയും എന്തേം ചെയ്യാൻ. എന്താ പിന്നെ കാണാൻ രവി സാർ? താൻ എന്തിനാണോ ആ സാധുവിനെ കളിയാക്കുന്നത്? തനിക്കറിയില്ല, ഇങ്ങനെ കളിയാക്കിയാലേ അത് നന്നാവും. പിന്നെ ഞാൻ ഇവിടുത്തെ ടെലിഫോൺ ഓപ്പറേറ്റർ അന്നാമയോട് ചോദിച്ചെന്ന് കേട്ടു, ഭർത്താവിൽ നിന്ന് പരിപൂർണ സുഖം കിട്ടുമോ എന്ന്. അവള് പൂര തെറിയും പറഞ്ഞു. ഞാൻ തമാശ പറഞ്ഞല്ല, പെണ്ണെന്ന് കേട്ട ഇയാൾക്ക് പേടിയോ പരിഭവോ ഒക്കെ. ഓ, സമയം ഒരുപാട് പോയിട്ടല്ലേ.